ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എവിടെ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് മാഗി. മാഗി വെച്ച് ഞാൻ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. അത് എത്രത്തോളം സക്സസ് ആയി ഇല്ല എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിതുപോലെ ഒന്ന് മാഗി എടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് പൊടിച്ച് തവിട് പൊടിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു സവോള എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വലുതായിട്ടല്ല, ചെറുതായിട്ടൊന്നാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് മാഗിയിട്ട് വേവിച്ച് പൊടിയും കാര്യങ്ങളെല്ലാം ഇട്ടെടുക്കുകയല്ലേ ചെയ്യുന്നത്, പരസ്യത്തിലൊക്കെ കാണിക്കുന്നത് പോലെ 5 മിനിറ്റിൽ തയ്യാറാക്കാമെന്ന രീതിയിൽ. പക്ഷെ ഞാൻ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ ഏതായാലും അതൊന്ന് സക്സസ് ആയി. എന്നും ഒരേപോലെ തന്നെ നമ്മൾ എന്തും ചെയ്താലും ഒരു സുഖമല്ലല്ലോ. എനിക്കെന്നിപ്പം മാഗി കഴിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും കഴിച്ച് കഴിച്ച് എനിക്ക് മടുപ്പായിരുന്നു. അപ്പം ഞാനൊന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് വേറൊരു രീതിയിലൊന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ സംഭവം സക്സസ്സായി, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ സവോള ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ പാനാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ തവിട് പൊടിയാക്കി വെച്ചിരുന്ന മാഗി കിട്ടുന്ന ഇതിൻ്റെ അകത്തോട്ട് നിന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ തവിട് പൊടിയാക്കിയപ്പോഴത്തേക്കിനും കുറച്ച് വലിയ പീസുകളുണ്ടായിരുന്നു, തീർത്തും കുഞ്ഞായി പോയില്ല. ഞാൻ ആദ്യം ഓർത്ത് ഈ ഒരു കവർ എടുക്കണ്ട, പരീക്ഷണമല്ല, അതുകൊണ്ട് ഈ ഒരു കവർ ഫുള്ള് എടുക്കണ്ട എന്നോർത്തായിരുന്നു. പിന്നെ ഓർത്ത് ഏതായാലും വരുന്നത് വെച്ച് കാണാം എന്നോർത്ത് മൊത്തം ഇടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് പൊടിച്ചില്ലായിരുന്നു, നന്നായിട്ട് പൊടിച്ചില്ലായിരുന്നു. അല്ലാതെ മാഗി ആണെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫുള്ളായിട്ട് പൊടിച്ചില്ലായിരുന്നു. എനിവേ അതുപോലെ, അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരേ സൈസിലായിരുന്നു നമ്മൾ പൊടിച്ചിരുന്നെങ്കിൽ, അതായത് നന്നായിട്ട് പൊടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം ഏകദേശം ഈ ഒരു കളറിലേക്ക് വന്നതിന് എൻ്റെ പകുതി വെളുത്തിരിക്കുന്നു, പകുതി ഒരുമാതിരി ബ്രൗണിഷ് കളറും ആയിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് മൂത്തായിരുന്നു, നല്ലതായിട്ടൊന്ന് മൂക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടി, മാഗി ഫുള്ള് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ തീ കുറച്ച് തന്നെയാണ് ഇട്ടിരുന്നത്. നമ്മൾ തീ കുറച്ചിട്ടിരുന്ന ഇതിൽ തന്നെ നമ്മൾ ഈ സവോളയും കൂടെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ സവോള. എന്നുമ്പോൾ ആ പച്ചപ്പ് മാറ്റുന്നില്ല, സവോളയുടെ ആ പച്ചപ്പ് മാറ്റാതെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സവോള ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാഗിയുടെ മസാല തന്നെയാണ് ഇടുന്നത്, അല്ലാതെ വേറെ മസാലയൊന്നും അല്ല ഇടുന്നത്. അല്ലാതെ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കാൻ നേരത്ത് മാഗി മസാല ഇടാതെ നമ്മുടെ എല്ലാ മസാലകളുണ്ടല്ലോ, ഗരം മസാല അല്ലെ ചിക്കൻ മസാലയൊക്കെ ഇട്ടാണ് ഞാൻ ചിലപ്പോൾ സമയത്ത് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ മാഗിയുടെ മസാല തന്നെയാണ് ഇട്ടത്. അത് വിട്ടൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഫുൾ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിച്ചറൊക്കെ കഴിക്കുന്നത് പോലെ ഒരു ഫീലാണ്. അതിൻ്റെ കൂടുതൽ മസാലയൊക്കെ ചേർത്ത് മിച്ചർ കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ മാഗി ആക്കുന്ന രീതിയിൽ നിന്ന് ഒരു ചെറിയൊരു വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. പക്ഷേ സംഭവം കിടുക്കാച്ചിയായിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ അകത്തോട്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ തക്കാളിക്ക് ആഡ് ചെയ്യുന്നത് നല്ലതായിരുന്നു, പക്ഷേ തക്കാളിക്ക് നല്ല വിലയായതുകൊണ്ട് മാത്രം ഞാൻ തക്കാളിക്ക് യൂസ് ചെയ്തില്ല, പകരം ഞാനിത് എന്നാ കെച്ചപ്പാണ് യൂസ് ചെയ്തത്. കെച്ചപ്പ് ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനാണേലും നമുക്ക് ട്രൈ ചെയ്യാൻ നല്ലൊരു ഐറ്റം തന്നെയാണ്. അത് പാത്രത്തിലോട്ടൊക്കെ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കൊണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചാറ്റ് മസാലയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.